ഇല്ല. നമസ്കാരം, അജയാണ്. വിഷു ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രണ്ട് പരിപാടിയാണ് വന്നേക്കുന്നത്. ഒരു പരിപാടിയുടെ വീഡിയോ എടുക്കുന്നില്ല. ഇന്നല്ലേ കാർപ്പിന് നിറഞ്ഞിട്ടിട്ടുണ്ട്. രണ്ട് മീൻ കിട്ടുകയും ചെയ്തു. മീനെയും കാണിക്കാം. പിന്നെ ഈ ചെറിയ ചൂണ്ടയിട്ട് പരലിനെ പിടുത്തുവാണ്. പരലിനെ പിടിച്ചിട്ട് നമ്മളൊക്കെ ഇച്ചിരി വലിയ ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ പോയിട്ട് ചൂണ്ട കെട്ടിയിട്ട് മീനെ പിടിക്കാൻ നിന്ന് പരിപാടി. നമ്മൾ വലിച്ചു കെട്ടി ചൂണ്ടയല്ല, അല്ലാതെ വലിച്ചു കെട്ടി ചൂണ്ടയും ഉണ്ട് കൂട്ടത്തിൽ, അല്ലാതെ മരത്തിൻ്റെയും മുളയുടെയൊക്കെ വെള്ളത്തിലേക്ക് തള്ളിയിരിക്കുന്ന കൊമ്പയിലോട്ട് നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് ചൂണ്ടയും ഇച്ചിരി വലിയ നല്ല മുഴുത്ത പരലിനെ കെട്ടണം. ഇച്ചിരി വലിയ പരലിനെ കോർത്തിടുക. വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ഈ എട്ടിയുണ്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് അതിനകത്ത് 9 നമ്പർ ഹുക്ക് ഇടുന്നത്. അത് ഞാൻ രാത്രി ആറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു അടിക്കുന്ന സൗണ്ടൊക്കെ കിട്ടിയെന്ന് നോക്കിയപ്പോഴത്തേ ചൂണ്ട ഒടിച്ചിട്ട് മീൻ അതിൻ്റെ പാട്ടിന് പോയി. അപ്പോൾ ഇന്ന് ആ ഏറിയയും അതിനടുത്തുള്ള ഏറിയയും ഒക്കെ ചേർത്ത് അവന് ട്രാപ്പ് ഇടാനാണ് ഇന്നത്തെ പരിപാടി. എന്തായാലും നമുക്ക് പയ്യെ കഴിച്ചുകൊണ്ടിട്ട് പറയാൻ വയ്ക്കുക. അതിനുശേഷം നമുക്ക് മുന്നേ നമുക്ക് കിട്ടിയ മീനെ കാണണ്ടേ. രണ്ട് മീനൊക്കെ കിട്ടി, പക്ഷെ എൻ്റെ വീഴിയൊന്നും എടുത്തില്ല. ഒരു 4-6 കിലോ റേഞ്ചുള്ള രണ്ട് മീനാണ്. ചൂണ്ടയ്ക്ക് ഇരിപ്പുണ്ട്. കാർപ്പിൻ്റെ വീഡിയോ എടുത്തില്ല, കാരണം ഈ സെയിം സൈറ്റ് സെയിം സ്പോട്ട് സെയിം രീതി തന്നെ പിടിക്കുന്ന ഒരുപാട് കാർപ്പിൻ്റെ വീഡിയോസ് കിടപ്പുണ്ട്. അതെല്ലാം ഒറ്റയ്ക്ക് വരും. ഇത് എപ്പോഴും അടിക്കുന്ന അറിയത്തില്ല. ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് എടുക്കുന്നതൊക്കെ ഇച്ച മെനക്കേടാണ്. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുത്തില്ല. അപ്പം നമ്മുടെ സെയിം കണ മൈദ സെയിം സ്മോൾ ചൂണ്ട പരൽ. നമ്മുടെ ബോക്സിനകത്ത് ഇട്ടേക്ക. അടുത്ത ചൂണ്ട ഒഴുക്കി വിട്ടാണ് നമ്മൾ പിടിക്കുന്നത്. ബായ്, കിട്ടുന്നുണ്ടോ? കറി വെക്കാനുള്ളതായോ? ഇന്ന് വറക്കാനുള്ളതായോ? ആ ഓക്കെ ഓക്കെ. വൈകുന്നേരം ആകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വരല്ലേ കിട്ടും. വാലിപ്പരൽ നമ്മുടെ കുമ്പിടിയുടെ ഒരു ക്ലോസ് എൻകൗണ്ടർ കാണിച്ചുതരാം. പരൽ ദേവനോട് ഇരിപ്പുണ്ട്. പെട്ടെന്നായിരുന്നു എല്ലാം വളരെ. ഇതേ നമ്മൾ 10 ചൂണ്ട 10-12 ചൂണ്ട ഉണ്ട്. നല്ല നല്ല സ്ട്രോങ് ചൂണ്ടയാണ്. കെട്ടി സെറ്റാക്കിക്കൊണ്ട് വന്നേക്കുക. അപ്പോൾ നമ്മൾ ഈ സൈഡിലോട്ട് ഇതേ തള്ളിയിരിക്കുന്ന മരങ്ങളുണ്ട്. മരങ്ങൾ ഇന്ന് നമ്മൾ സെറ്റാക്കിക്കൊണ്ട് മീനെ പിടിക്കാനുള്ള സെറ്റപ്പാണ്. അപ്പോൾ ഇതേ സ്ട്രോങ് ചൂണ്ടയാണ് എടുത്തേക്കുന്നത്. നല്ല മോനെ നല്ല ബാർബുകൾ. അതിലോട്ട് കണ്ടിട്ട് കുറച്ച് തള്ളിയിരിക്കുന്ന ഒരു മരമാണ് ഈ കമ്പിക്കട്ട. അതിൽ വെള്ളത്തിലോട്ട് മുട്ടയിക്കുന്ന രീതി. മീൻ പിടിച്ചാലും ഒന്ന് വളഞ്ഞു നിന്നോളും. ഓക്കെ, അങ്ങനെ ഈ ബാക്കി ഇത്രയും ചൂണ്ട നമ്മൾ കെട്ടുകയാണ്. മുഴുവൻ ഞാൻ കാണിക്കുന്നില്ല, വെറുതെ ലെങ്ത് കൂട്ടണ്ട. അതുകൊണ്ട് മുഴുവൻ അങ്ങോട്ടങ്ങ് കെട്ടുകയാണ്. നമുക്ക് പരലിനെയാണ് അടുത്ത പരിപാടി കോർത്തിടുന്നത്. അപ്പോൾ നമ്മൾ ഈ പാലിൻ്റെ തൊട്ട് വണ്ടേക്ക് അതിൻ്റെ മുള്ളേ കൊള്ളാത്ത രീതിയിൽ ദശയെ കൂടെ കോർത്തിടണം. അതാകുമ്പോഴത്തെ നല്ലോണം കിടന്ന് പിടച്ചോളും.
കണ്ട പറഞ്ഞും പോകത്തില്ല, ഒരുപാട് തുമ്പത്താണ് പറഞ്ഞു പോകും. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇടുന്നത്, ഇച്ചിരി വെട്ടം ഉള്ളപ്പം ഡെമോ അടിക്കാൻ വേണ്ടി കിട്ടുന്നേ ഉള്ളൂ, ഇച്ചിരി വെട്ടം മങ്ങിയിട്ട് നമ്മളെടുത്തുള്ളൂ. എന്തായാലും ഇനിയും ബാക്കി എടുത്ത് നാളെ രാവിലെ കാണാം. രാവിലത്തെ നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറാണ് കേട്ടോ, ക്യാമറയിൽ അത്രയും വിസിബിൾ അല്ലെങ്കിലും നല്ല മഞ്ഞൊക്കെ, മൂടൽ മഞ്ഞൊക്കെ ഉണ്ട്. ആറ് നല്ല സൈലൻ്റാണ്, ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്, പക്ഷേ ഇത് ഇല്ല, ഒന്നുമില്ല. ഇട്ട മീൻ അതുപോലെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു, വലിയ മീനുണ്ടെങ്കിൽ കമ്പ് കിടന്ന് കുലുങ്ങും, ഇട്ട മീൻ അതുപോലെയാണെങ്കിൽ വള്ളി മാത്രമേ കിടന്ന് കുലുങ്ങത്തു. ഇല്ല, അതുപോലെ തന്നെ കിടപ്പുണ്ട്. നമ്മൾ ഇത്രയും വലിയ പരലിനെയൊക്കെ ഇട്ട കണ്ടോ, ഇവിടെ കിടക്കട്ടെ, നമുക്ക് കുമ്പിടിക്ക് കൊടുക്കാം. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. ആ വെട്ടമൊക്കെ സൂര്യനെ ഒന്നും കാണാറായിട്ടില്ല, വെട്ടമൊക്കെ ആയി വരുന്നേ ഉള്ളൂ. രാവിലെ ചൂണ്ട മുക്കാനായിട്ട് വന്നു, കുറച്ച് ചൂണ്ടൊക്കെ ഇങ്ങനെ എടുത്തു, ഞാൻ നേരത്തെ വന്നായിരുന്നത് എടുത്തു, അതിലൊന്നും ഇല്ല. ഇനിയിപ്പോൾ താഴോട്ടുള്ള കുറച്ചുകൂടെ ഉണ്ട്, മീനെ കൊണ്ടുപോയിട്ടുണ്ട്, പക്ഷെ ഒന്നുമില്ല, ഉടക്കിയിട്ടില്ല. ഇതിലേ രണ്ട്, ഇതിലേതോ മീൻ കൊണ്ടുപോയിട്ടുണ്ട്, ഒന്നുമേ ഇല്ല. പാഞ്ഞാവും പോണ കുരുക്കൂട, അതിനകത്തൊരു കുരു എന്ത് ഭംഗിയായിട്ടാ ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്. പിന്നെ എൻട്രൻസ് കുരുവി വെള്ളമുണ്ട്, നമ്മൾ അതിനധികം കൊണ്ട് ശല്യം ചെയ്യുന്നില്ല. അഞ്ചാളെ പരിപാടി അതിൻ്റെ ഒന്നുകൂടെ ഉണ്ട്. അതേ വളയുണ്ട് കേട്ടോ, ഭയങ്കര അട്ടി അവിടെ. നമ്മൾ അടുത്തോട്ട് ചെല്ലുന്നു, കുഴപ്പമില്ലാത്തൊരു വാള. തറഞ്ഞു കയറിയിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല, രണ്ടോ മൂന്നിലും ആണ്, നല്ല ഹുക്ക. നമുക്ക് ചൂണ്ടിട്ടേക്കത്തില്ല, എടുത്തോണ്ടങ്ങ് പോവും. നമുക്ക് രാവിലെ ഒരു കൊക്കിനെ പരിക്ക് പറ്റി കിട്ടിയിട്ടുണ്ട്,
പാതിരാക്കൊക്ക എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. പല സ്ഥലങ്ങളിൽ പല പേരായിരിക്കും. ഇങ്ങനെ ആരോ ഇട്ടിരുന്ന ഒരു വലയുണ്ട്, ആ വലയിൽ ഉടക്കി കിടക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഇച്ചിരി സേഫാക്കി. ദേഹമെല്ലാം കണ്ടില്ലേ, ഒരുപാട് ഇതിൽ ഉടക്കിയതാണ്, ഒരുപാട് ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവനെ നമ്മൾ രക്ഷപ്പെടുക. കുഴപ്പമില്ല, രക്ഷപ്പെടും തോന്നുന്നു കേട്ടോ. ഞാൻ അത് പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ ചിറക് നനഞ്ഞോണ്ടായിരിക്കും പറക്കാത്തെ, എല്ലാം ഒന്ന് ഉണങ്ങി വരുമ്പോഴത്തേന് പറക്കുമായിരിക്കും. വെയിലൊക്കെ ആയി തുടങ്ങി. വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ച് വരും, നല്ല വെട്ടമായി. എന്തായാലും ഫസ്റ്റ് ദിവസം തന്നെ ആ മീൻ അടിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നമ്മൾ സാധാരണ ഇങ്ങനെ ചെയ്യുമ്പോൾ 4 ദിവസം എന്തായാലും മീനെ കിടാതെ കിട്ടാറില്ല. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ദിവസം തന്നെ കിട്ടി. ഇനിയിപ്പോൾ നോക്കണേ, ഇനിയിപ്പോൾ ഈ വലിയ മീൻ അടിക്കാനും ചാൻസ് ഉണ്ട് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ കിട്ടുവാണെങ്കിൽ അതിൻ്റെ ആയിട്ട് വീഡിയോ കാണിക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. മീനെ ഞാൻ അങ്ങോട്ട് കരക്കോട്ട് ചെന്നിട്ട് കാണിക്കാം. രാവിലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കരമാണ്. ഇത് ആ കുരുവിയുടെ സൗണ്ടാണെന്ന് തോന്നുന്നു. നല്ല രസമാണ് രാവിലത്തെ ഈ അറ്റ്മോസ്ഫിയർ ഇങ്ങനെ ആറ്റിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ വരുമ്പോഴത്തേന് നല്ല മൂടൽ മഞ്ഞ് കൂട്ടിങ്ങനെ മേല് വെള്ളത്തിന് മേളിൽ ഇങ്ങനെ കാണാം, പക്ഷേ ക്യാമറയിലൊന്നും കിട്ടത്തില്ല. അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ കൂട്ടുകാരിൽ എത്തിക്കാൻ വേണ്ടി ഷെയറൊക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ. ആദ്യത്തെ ദിവസത്തെ ട്രാപ്പിൽ തന്നെ നമുക്ക് സ്വർണം കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആളാണ്. വെയിറ്റ് നോക്കാം. Okay.